ഗവർണർ ഖാനും മോദി ഭക്തരായ സംഗീ കുഞ്ഞുങ്ങളും ഒക്കെ നല്ലവണ്ണം കണ്ടു കാണും കേട്ടു കാണും കേന്ദ്രം നടപ്പിലാക്കിയ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രമേയം നിയമസഭയിൽ പാസാക്കിയിരിക്കുന്നു ആവർത്തിച്ചു പറയുന്നു ഒറ്റക്കെട്ടായി കേരളത്തിലെ ഏക ബിജെപി അംഗമായ ഒ രാജഗോപാലും ആ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തില്ല അതിനർത്ഥം ആ പ്രമേയത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പമാണ് താൻ നിലകൊള്ളുന്നത് എന്നാണ് പ്രമേയ അവതരണത്തിനു ശേഷം ഒ രാജഗോപാൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ആ പ്രമേയത്തിലുള്ള ചില വാചകങ്ങൾ തനിക്ക് എതിർക്കേണ്ടതാണ് എന്നുള്ളതിനാൽ ഞാൻ എതിർത്ത് പ്രസംഗിച്ചു പക്ഷേ പ്രമേയം ഐകകണ്ഠേന പാസാക്കുന്നതിൽ താൻ ഒരു എതിരഭിപ്രായവും രേഖപ്പെടുത്താത്തത് അല്ലെങ്കിൽ വോട്ടെടുപ്പ് വേണം എന്ന് പറഞ്ഞ് എതിർത്ത് വോട്ട് ചെയ്യാത്തത് താൻ കേരളത്തിൻ്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഒ രാജഗോപാലും പറഞ്ഞത് നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് അത്യാവശ്യത്തിൻ്റെ പേരിലാണ് നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നല്ലോ ഒടുവിൽ ആ അത്യാവശ്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സഭാ സമ്മേളനത്തിന് അനുമതി നൽകി അതിനുള്ള മറുപടിയും പിണറായി വിജയൻ കൃത്യമായി നിയമസഭയ്ക്കകത്ത് നൽകിയിട്ടുണ്ട് ഒരു ഗവർണർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്നയാളാണ് ഭരണഘടനയിൽ അത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് സ്വന്തം വിവേചനാധികാരമൊക്കെ പോക്കറ്റിലിട്ടിരുന്നാൽ മതി ഗവർണർക്ക് വിവേചനാധികാരം എടുക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ വിവേചനാധികാരം എടുക്കാം ഇപ്പോൾ സർവകലാശാലകളുടെയൊക്കെ കാര്യം വരുമ്പോൾ അല്ലാണ്ട് ഗവർണർ വിവേചനാധികാരം എന്നും പറഞ്ഞ് സർക്കാരിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറേണ്ടതില്ല എന്ന് ഒരു രോഷവും കൂടാതെ നല്ല സൗമനസ്യത്തോടു കൂടി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പറഞ്ഞു വെച്ചു പ്രതിപക്ഷം അവിടെ ഒരു വിയോജനം രേഖപ്പെടുത്തിയത് ഗവർണറുടെ കാല് പിടിക്കുന്നൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് അതിനും പിണറായി മറുപടി നൽകി മന്ത്രിമാർ ഗവർണറെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ഒരു ഏറ്റുമുട്ടൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിയമപരമായി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു ആ സന്ദർശനം എന്നുള്ളത് പിണറായി വിജയൻ സമർത്ഥിക്കുകയായിരുന്നു എന്തായാലും കേരളത്തിൻ്റെ ഒരു പൊതുവികാരം ഈ കർഷക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നതുവരെ കർഷകർ നടത്തുന്ന ആ ഐതിഹാസിക പോരാട്ടത്തിനൊപ്പം തന്നെ കേരളത്തിൻ്റെ മനസ്സും ഉണ്ടാകും എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അതുതന്നെയാണ് പറഞ്ഞത് നാം നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എന്ത് എന്ന് ആ പ്രമേയ അവതരണത്തിലൂടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ കർഷകൻ്റെ സമരം തുടർന്നാൽ കർഷകൻ ഈ പറയുന്ന കുത്തകകൾക്ക് വിധേയനാകേണ്ടി വന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ നാം നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഭക്ഷ്യക്ഷാമമാണ് ഇവിടെ പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും വ്യാപകമാകും മണ്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നൊക്കെ ബി ജെ പി കാർ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് നാം കേൾക്കുന്ന വാർത്ത എന്താ ഈ മണ്ടികളെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് വിറ്റു അതായത് ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ആളുകളായി നിൽക്കുന്നവർക്ക് വിറ്റു ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് വിറ്റു നേരിട്ട് വിറ്റപ്പോൾ കൊടുത്തതെല്ലാം വണ്ടിച്ചെക്ക് കർഷകർ മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മണ്ഡലത്തിലടക്കമുള്ള കർഷകർക്ക് നേരിട്ട ദുരന്തമാണത് ഈ കാർഷിക നിയമം വന്നതിൻ്റെ ഒരു വലിയ ചതിയാണ് അവിടെ ആ കർഷകർക്ക് നേരിടേണ്ടി വന്നത് അതായത് അവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയാകും കോടതിയിൽ പോകാം അവിടെ പോയി പരാതി നൽകാം എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് ഇതൊക്കെ എവിടെ നടക്കാൻ ഈ മണ്ടികളാണെങ്കിൽ കർഷകർക്ക് വിശ്വസിക്കാം ഈ മണ്ടികൾ നടത്തുന്ന ആ ചതി ഒഴിവാക്കപ്പെടേണ്ടത് തന്നെ അതിനുവേണ്ടി സർക്കാരിൻ്റെ ഇടപെടൽ നടത്താതെ ഇടനിലക്കാരെ ഒഴിവാക്കാനെന്നുള്ള പേരിൽ കുത്തകകൾക്ക് ഇതിൻ്റെ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാനുള്ളത് എന്താണ് എന്ന് മധ്യപ്രദേശിൽ നിന്ന് വരുന്നു ഇതൊക്കെ ഒരു പരമ യാഥാർത്ഥ്യമല്ലേ നമ്മുടെ കൺമുന്നിൽ കാണുന്നതല്ലേ ന്യായീകരണ തൊഴിലാളികൾ എങ്ങനെയും ന്യായീകരിച്ചോട്ടെ ഒ രാജഗോപാൽ പറയുന്നത് പോലെ കേരളത്തിൻ്റെ പൊതുവികാരത്തിനൊപ്പം നിൽക്കാനല്ലാതെ ഒരു ബി ജെ പിക്കാരനാണെങ്കിലും രാജഗോപാലിന് കഴിയില്ലല്ലോ അന്ധമായ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ നാടിൻ്റെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള അല്പം മനസാക്ഷി അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് സ്വാഗതാർഹം തന്നെ